പ്രിയപ്പെട്ട സുഹൃത്ത്, ഈ നട്ട വെയിലത്ത് ഈ ഉച്ചഭാഷിന്റെ സഹായത്തോടെ ഇവിടെ വന്ന് ഇതിങ്ങനെ വിളിച്ചു പറയുന്നത് ചുമ്മാ എന്തെങ്കിലും പണിയില്ലാത്തത് കൊണ്ടൊന്നുമല്ല. ഇതുപോലെയുള്ളതാ കലുഷിത ജീവിത സാഹചര്യത്തിൽ ആത്മഹത്യ മാത്രമേ മുമ്പിൽ പരിഹാരമുള്ളൂ എന്ന് ചിന്തിച്ചിട്ട്, ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചിട്ട്, മരണത്തിന് പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തുപ്പിക്കളഞ്ഞ ആളുകളായിരുന്നു ഞങ്ങളൊക്കെ. മരണത്തിന് പോലും വേണ്ടാത്ത വിധത്തിൽ അനാഥമാക്കപ്പെട്ട ആളുകൾ. അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിമോചനം, ഒരു സുവർണ കാലഘട്ടം, സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു കുടുംബ അന്തരീക്ഷം, സാമൂഹിക വ്യവസ്ഥിതികളൊക്കെ സൗജന്യമായി ലഭിക്കപ്പെട്ടപ്പോൾ അത് പിന്നെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിട്ട് എന്താ കാര്യം? ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ ഇവിടങ്ങളിലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വരുന്നതായിരിക്കാം, നിങ്ങൾ ചരിത്രമൊന്നും പരിശോധിച്ചു നോക്കൂ. അധ്യാപകരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, മത ആചാര്യന്മാർ ശ്രദ്ധിക്കുന്നുണ്ട്, രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. മാനവികത എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി കാലാകാലങ്ങളിലായി മനുഷ്യൻ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മാനവികത എന്ന് പറയുന്നത് ഒരു ഏക ഹൃദയമാണ്, അപരനെ സഹോദരനായി കാണുവാൻ ഒരു മനസ്സാണ് മാനവികതയുടെ മുഖ്യമായിരിക്കുന്ന തത്വം എന്ന് പറയുന്നത്. പക്ഷേ അവരനെ സഹോദരനായി കാണാൻ കഴിയാത്തതായ വർഗീയതയുടെ കാലഘട്ടങ്ങളിലേക്ക് ഇന്നത്തെ സമൂഹം എത്തപ്പെട്ടു നിൽക്കുന്നു. ഒരുവനെ കൊന്നിട്ട് അവന്റെ നെഞ്ചും കൂടുതൽ കുത്തിയൊലിച്ചൊഴുകുന്ന ചോരപ്പുഴകളിൽ വേണോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കുവാൻ, നിങ്ങളുടെ മതത്തിന് വിശ്വാസം പ്രചരിപ്പിക്കുവാൻ അരയിൽ ബോംബ് കെട്ടി വെച്ചിട്ട് അവരെയും കൂടി പൊട്ടിച്ചതിർന്ന അനുഭവത്തിലേക്ക് വരുന്ന മത തീവ്രവാദം കൊണ്ട് വേണോ നിങ്ങളുടെ മതത്തിന്റെ വിശ്വാസങ്ങളെ ഈ ഭൂമിയിൽ സ്ഥാപിച്ചെടുക്കുവാൻ? പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതെല്ലാം തെറ്റാണ്, വിധ്വംസ പ്രവർത്തനങ്ങളാണ്. മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ പഠിപ്പിച്ച, മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, വിശക്കുന്നവൻ ആഹാരം കൊടുക്കുവാൻ പഠിപ്പിച്ച, നട്ടിനെ കണ്ടാൽ തുണി ഉടുക്കുവാൻ പഠിപ്പിച്ച, രോഗിയെ കണ്ടാൽ ചികിത്സിക്കുവാൻ പഠിപ്പിച്ച, കുഷ്ഠരോഗിയെ കണ്ടാൽ ഭക്ഷണം വാരിക്കൊടുത്ത് അവരെ കുളിപ്പിക്കുവാൻ പഠിപ്പിച്ച ഒരു ഇസം ഈ ലോകത്ത് ശേഷിക്കുന്നുണ്ട്. ആ ഇസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത്. സുവിശേഷം എന്നാണ് അതിന്റെ അർത്ഥം. സുവിശേഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ മതപരിവർത്തന മാർഗമായി ഞങ്ങളെ കണ്ടുകൊണ്ട് മത തീവ്രവാദികളായി ഞങ്ങൾക്ക് നേരെ കുന്തമെറിയാറുണ്ട്, ഉറുമികൾ ചുരുട്ടിയെറിയാറുണ്ട്, വടിവാൾ വാഹനത്തിനുള്ളിൽ വസ്ത്രത്തിനുള്ളിൽ സൂക്ഷിച്ചു വെച്ച് ഞങ്ങളെ ഭീഷണിപ്പെടുത്താറുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവാസികരും പ്രവാചകരും ഇതുപോലെ തെരുവിൽ വെട്ടേറ്റ് വീണിട്ടുണ്ട്, കുന്തമരകൾ കൊണ്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ നെഞ്ചും കൂടുകളിൽ നിന്നും കഴുത്തിൽ നിന്നും ഉറങ്ങിയിറങ്ങിയ ഓരോ ചോരത്തുള്ളികളിൽ നിന്നും ഒരായിരം പേരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കരുത്തുള്ള ഒരു മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയും രക്തപ്പുഴകളിൽ ഉടലെടുത്ത ഒരു മാർഗമാണ് എന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാൽവറി എന്ന് പറയുന്ന സ്ഥലത്തെ ആ ഗിരിമുകളിൽ മൂന്നാണികളിൽ തൂക്കപ്പെട്ട നസറേത്തുകാരനായിരിക്കുന്ന ശ്രീ യേശു എന്ന് പറയുന്ന, നിങ്ങൾ പറയുന്ന പ്രവാചകൻ, നിങ്ങൾ പറയുന്ന അവതാര നായകൻ, നിങ്ങൾ പറയുന്ന വിപ്ലവകാരി, നിങ്ങൾ പറയുന്ന അവതാരങ്ങൾ കൂട്ടത്തിലൊരു അവതാരം, അദ്ദേഹം മാനവരാശിക്ക് വിമോചനം കൊടുത്തത്, മനുഷ്യനെ മനുഷ്യനെ കാണാനായി പഠിപ്പിച്ചത്, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് സമാധാനം കൊടുത്തത് തന്റെ നെഞ്ചിലെ ചോര ഊറ്റിക്കൊടുത്തത് കൊണ്ടാണ്. നിറഞ്ഞൊഴുകുന്ന നിങ്ങളുടെ കണ്ണുകളുണ്ടല്ലോ, പിടഞ്ഞു പോകുന്ന നിങ്ങളുടെ നെഞ്ചിന്റെ വേദനയുണ്ടല്ലോ, സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ ഓടി ഒളിക്കുന്നത് മദ്യപാനത്തിന്റെ ആശ്രയത്തിലാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, താങ്കളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുടെ അർത്ഥങ്ങൾ തിരിച്ചറിയുന്ന, നെഞ്ചിന്റെ വേദനകളെ തിരിച്ചറിയുന്ന, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്ന, നീ അറിയാതെ ചെയ്തു പോയ കുറ്റകൃത്യങ്ങളുടെ കുറ്റബോധത്തിൽ നീ വിങ്ങിപ്പൊട്ടി വീർപ്പ് മുട്ടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു സത്യസുവിശേഷത്തെയാണ് ഇന്ന് പകൽ ഞങ്ങളിവിടെ പ്രസ്താവിച്ചു കൊണ്ടിരിക്കുന്നത്. ബൈബിളുള്ള ക്രിസ്ത്യാനി, നീ വായിച്ചിട്ടുണ്ടോ? ബൈബിൾ വീട്ടിൽ വെച്ചിരിക്കുന്നത് കണ്ണാടിക്കൂട്ടിൽ ഒതുക്കി വെച്ചിട്ട് അതിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് മെഴുകുതിരി കത്തിച്ച് കൈ തൊഴാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ല ബൈബിൾ. ക്രിസ്ത്യാനിയെ, താങ്കൾ കത്തോലിക്കണോ, യാക്കോബക്കാരനോ, സീസയോ, ബെന്തക്കോസോ, ഏത് വ്യക്തിയുമായിക്കൊള്ളട്ടെ, വീട്ടിലിരിക്കുന്ന ബൈബിൾ നിങ്ങൾ വായിച്ചു തുടങ്ങണം. ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സത്യങ്ങൾ. അത് വായിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ സത്യത്തിലേക്ക് വന്നത്. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതെ, ഞാൻ നിന്നെ അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കാം. നല്ല ചെയ്ത ഈ സർവശക്തനായിരിക്കും ദൈവം, താങ്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി തരും, പാപങ്ങൾക്ക് പരിഹാരം നൽകി തരും, നിന്റെ തകർന്നുപോയ കുടുംബജീവിതത്തിന് ഭദ്രത നൽകും, നശിക്കുന്ന തലമുറകൾക്ക് വിമോചനം നൽകി തരും. ആയതിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു, യേശുവിന്റെ രക്തം സകലവിധ പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നിന്റെ ജീവിതത്തിന് സമാധാനം നൽകി തരുവാൻ, എന്റെ ജീവിതത്തിന് അർത്ഥം നൽകി തന്ന യേശു ക്രിസ്തുവിന്